ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഫോർഡ് ഫിയസ്റ്റയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ജെർക്കിങ് അതായത് വിട്ടുവിട്ട് ഒരു പിടുത്തം, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ടൈറ്റും ഉണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഒരു ടക് ടക് എന്നുള്ള ഒരു എഞ്ചിൻ ഒരു വൈബ്രേഷന്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ കാല് കൊടുക്കുമ്പോഴത്തേക്ക് ആ വൈബ്രേഷൻ മാറി കാല് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ എഞ്ചിൻ സ്മൂത്തായിട്ട് പോകുന്നു. അതുപോലെ തന്നെ വലിവ് തീരെ കുറവ്, പിക്കപ്പ് തീരെ കുറവ്, മൈലേജ് കുറവ്, ഇതൊക്കെയാണ് വണ്ടിയുടെ കംപ്ലയിൻ്റ്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ, അതായത് ഫസ്റ്റ് ഗിയർ, ഏത് ഗിയറിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഉള്ള ഒരു വൈബ്രേഷൻ എഞ്ചിൻ മൊത്തത്തിലൊരു കുറച്ചിൽ കുറഞ്ഞിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അങ്ങ് മൂവ് ആയി പോകുന്നു. പക്ഷേ അതുപോലെ തന്നെ വണ്ടിക്ക് വലിവ് തീരെ കുറവാണ്. ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ച് വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ക്ലച്ചും നമ്മൾ അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഗിയർ ബോക്സ് ഇവിടെയാണ് റിലീസ് ബെയറിംഗ് വരുന്നത്. റിലീസ് ബെയറിംഗിന് ഹൈഡ്രോളിക് റിലീസ് ബെയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലേവ് സിലിണ്ടർ, ഇതാണ് ഇതിൻ്റെ സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മൂന്ന് ബോൾട്ടാണ് ഈ വരുന്നത്. 8-ഇൻ്റെയാണ് ബോൾട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ട് അത് ഫിറ്റിങ്സ് വരുന്നത്. ഈ മൂന്ന് ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ബെയറിംഗ് ഊരി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ക്ലച്ച് നമ്മൾ ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥ നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ടും തീർന്ന് പോയേക്കണം, അതായത് കറക്റ്റ് റിവിറ്റ് മുട്ടി എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ് ക്ലച്ചിൻ്റെ അവസ്ഥ. ഈ ഭാഗത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ റിവിറ്റ് കറക്റ്റ് മുട്ടി മുട്ടിയില്ലെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും, അതായത് റിവിറ്റ് ടച്ച് ആയിട്ടില്ല, ഏകദേശം ടച്ച് ആയ മട്ടില്ല. ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ടച്ചിങ് വന്നിട്ടേ ഉള്ളൂ, പക്ഷേ പൂർണ്ണമായിട്ടും ടച്ച് ആയിട്ട് തുടങ്ങിയിട്ടില്ല. മീൻസ് ഫ്ലൈ വീലിൻ്റെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ക്ലച്ച് മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞാണ്. അതാണ് വണ്ടിക്ക് വലിവ് കുറവ് വരുന്നത്. വണ്ടിയുടെ ഒരു ജെർക്കിങ് വരുന്നതിൻ്റെ കാരണം ഈ സ്പ്രിങ് കട്ടായി പോയതാണ്, അതായത് സ്പ്രിങ് അടിച്ചതിൻ്റെ പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ ലൂസായി കിടന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഈ വൈബ്രേഷൻ വരും. ഏത് വണ്ടിയായാലും ഈ ഡിസ്കിൻ്റെ സ്പ്രിങ് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വരും. അതായത് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത്, നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ആയിരിക്കും വണ്ടിക്ക് വരുന്നത്. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്മൂത്തായി പോവുകയും ചെയ്യും. പക്ഷേ ഇതിന് വലിവ് കുറവും ഉണ്ട്. അതായത് വലിവ് കുറയാനുള്ള കാരണം ക്ലച്ച് പൂർണ്ണമായിട്ടും തേഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അതാണ് വലിവ് കുറയാനുള്ള കാരണം. ഈ സൈഡിലെ അവസ്ഥ നമുക്ക് നോക്കാം. ഈ സൈഡിലും അതുപോലെ തന്നെ ക്ലച്ച് മുട്ടി, അതായത് റിവിറ്റ് മുട്ടി മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ടച്ചാവും എന്നുള്ളൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഈ സ്പ്രിങ് പൂർണ്ണമായിട്ടും ഇളകി കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അതായത് സ്പ്രിങ് തട്ടിയ പാടാണ് ഈ കാണുന്നത്. സ്ക്രാച്ചായ പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡും റിവിറ്റ് മുട്ടിയെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതായത് ഏകദേശം പൂർണ്ണമായിട്ടും തീർന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് നമുക്ക് നോക്കാം. പ്രഷർ പ്ലേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിംഗർ പൂർണ്ണമായിട്ടും തേഞ്ഞ് കറക്റ്റ് കട്ടായി പോകുന്ന ഒരു രീതിയിൽ നിൽക്കുകയാണ്. അതായത് ഇത്രയും പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ പൂർണ്ണമായിട്ടും തേഞ്ഞ് പോയി. പ്രഷർ പ്ലേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ കാണാം, കാരണം എല്ലാ ഫിംഗറും ഒരേപോലെയല്ല നിൽക്കുന്നത്. മീൻസ് ഇതിനകത്തെ പ്രഷറിനും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റിലീസ് ബെയറിംഗ്. റിലീസ് ബെയറിംഗ് ഇവിടെയാണ് ഇത് അറ്റാച്ച് ആവുന്നത്. ഇത് ഹൈഡ്രോളിക് റിലീസ് ബെയറിംഗ് ആണ്. ക്ലച്ച് സ്ലേവ് സിലിണ്ടർ എന്ന് പറയും. സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് ആണ് ഇതിൽ വരുന്നത്. അതായത് സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ വരുന്നത്, ഈ ഒരു ഡീസൽ വണ്ടികളിലൊക്കെ വരുന്നത് ഈ ഒരു മെഥേഡിലുള്ള സിലിണ്ടർ ആയിരിക്കും വരുന്നത്. സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് ആയിരിക്കും വരുന്നത്, ഹൈഡ്രോളിക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂടെ മാറിവിടേണ്ട ആവശ്യമുണ്ട്, കാരണം ഇതിന് നല്ല മൂളിച്ച ആയി തുടങ്ങിയിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് നമ്മൾ കറക്കുന്ന സമയത്ത് ഒരു ഒടക്കുമുണ്ട്, അതുപോലെ തന്നെ ബെയറിംഗ് മൂളിച്ചുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാറിവിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഓൾറെഡി തുരുമ്പും കാര്യങ്ങളുമായിട്ട് ഇതിനകത്തോട്ട്, അതായത് ഈ ഒരു ആംഗിളിൽ വന്ന് പിടിച്ച് പിടിച്ചിട്ട് ഇതിന് ഒരു ചെറിയ ചളുക്കം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ മാറിയില്ല, ക്ലച്ച് വിത്ത് പ്രഷർ പ്ലേറ്റ് ഇതിൻ്റെ അതിൻ്റെ കൂടെ റിലീസ് ബെയറിംഗ് മാറിയില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് മൂളിച്ച അനുഭവപ്പെടും. കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് സൗണ്ടുകൾ മൂളിച്ച അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ മൂളിച്ച അനുഭവപ്പെടുന്നവരുടെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ സീല് തള്ളിയിട്ട് ക്ലച്ച് ഫ്ലൂയിഡ് ലീക്കാവും, പിന്നെ ക്ലച്ച് ഇല്ലാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ക്ലച്ച് മാറുമ്പോൾ ഈ അസംബ്ലിയും കൂടെ മാറിവിടുക, കാരണം ഇതിന് ഓൾറെഡി നല്ല മൂളിച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിലെ പൊടി അഴുക്കൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്ന അഴുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്
റിലീസ് ബെയറിംഗ് ഇതും മാറി വിടേണ്ടതാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ക്ലച്ച്, അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തീരെ പിക്കപ്പ് കുറവാണ്, അതുപോലെ തന്നെ ക്ലച്ച് ജെർക്കിങ്, അതായത് നല്ല രീതിയിലുള്ള ജെർക്കിങ് അനുഭവപ്പെടുന്നുണ്ട്. വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത്, ഏത് ഗിയറായാലും ഇട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുമ്പോൾ വണ്ടിക്ക് മൊത്തത്തിലൊരു കുടച്ചിലും കാര്യങ്ങളൊക്കെയാണ് അനുഭവപ്പെടുന്നത്. അത് മെയിനായിട്ട് വരുന്ന കാരണം ഈ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കൂടാതെ ഈ പ്രഷർ പ്ലേറ്റിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സ്പ്രിങ്ങിനും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റോടാകുമ്പോഴത്തേക്കാണ് ഈ ജെർക്കിങ് അനുഭവപ്പെടുന്നത്. ഏത് വണ്ടിയിലായാലും പ്രഷർ പ്ലേറ്റ് മറ്റേ ഡിസ്കിൻ്റെ സ്പ്രിങ്ങിനൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജെർക്കിങ് അനുഭവപ്പെടും. ഈ ജെർക്കിങ് ഇല്ല, വണ്ടി പിക്കപ്പ് കുറവാണ്, വണ്ടി എഞ്ചിൻ റേസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലച്ച് ഡിസ്ക് പോയിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറേണ്ടതായിട്ട് ഉണ്ട്. ഫോർഡ് ഫിഗോയിൽ ക്ലച്ച് നമ്മൾ കയറ്റുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്, അതിപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മാരുതി വണ്ടികൾക്കൊക്കെ വരുമ്പോൾ ഈ ക്ലച്ച് ഈ ഭാഗം വരുന്നത് ഗിയർ ബോക്സ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. കാരണം ഈ തള്ളൽ കൂടിയ ഭാഗം നമ്മൾ സാധാരണ ഇടുന്നത് ഇങ്ങനെയായിരിക്കും ഇടുന്നത്. ഇങ്ങനെയാണ് ക്ലച്ച് സാധാരണ വണ്ടികൾ മാരുതികളിലുള്ള വണ്ടികൾക്കൊക്കെ വരുന്നത്. പക്ഷേ ഫോർഡ് ഫിഗോയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ തിരിഞ്ഞാണ് വരുന്നത്. അതായത് ഈ ഭാഗം വരുന്നത് ഗിയർ ബോക്സ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. അതായത് ഇങ്ങനെയാണ് ക്ലച്ച് ഫിറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഭാഗം തള്ളിയ ഭാഗം നേരെ ഫ്ലൈ വീലിനകത്തായിരിക്കും വരുന്നത്, ഈ ഭാഗം ഗിയർ ബോക്സ് സൈഡിലായിട്ടും ആയിരിക്കും വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ സാധാരണ വണ്ടികൾക്ക് നമ്മൾ മാരുതിയിലൊക്കെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോർഡ് ഫിഗോയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെയല്ല ഫിറ്റ് ചെയ്യേണ്ടത്, ഇത് നേരെ തിരിച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെഡലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗം ഫ്ലൈ വീൽ സൈഡിൽ പോകണം, ഈ ഭാഗം ഗിയർ ബോക്സ് സൈഡിൽ. അതായത് ഇങ്ങനെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഗിയർ ബോക്സിനകത്തെ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ റിലീസ് ബെയറിങ് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ മൂളിച്ചോ കാര്യങ്ങളൊന്നും കാണില്ല. ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ വിത്ത് വരുന്ന പുതിയ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ വരുന്നത് ക്ലച്ചിൻ്റെ. ഇതാണ് ഇതിൻ്റെ പുതിയ ഡിസ്ക്, വാലിയോടെയാണ് ക്ലച്ച് ഡിസ്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയ്ക്ക് ഗ്യാപ്പ് ഈ റിവിറ്റിന് നിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇത്രയും ഗ്യാപ്പ് നിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഇത്രയും ഗ്യാപ്പാണ് റിവിറ്റിന് നിൽക്കുന്നത്. നമ്മൾ പഴയ ക്ലച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മുട്ടി, അതായത് ഏകദേശം സ്ക്രാച്ച് ആവുന്ന രീതിയിലാണ് പഴയ ക്ലച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് ഡിസ്ക്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറാണ് ഇത്രയ്ക്ക് നിൽക്കേണ്ട. പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറാണ് നമ്മൾ തേഞ്ഞു പോയത്. ഇവിടെ കണ്ടത് ഇത്രയും തേഞ്ഞ് കട്ടായി പോയേക്കുന്നത് കണ്ടത്. അതായത് ഇത് ഇതേ ഒരു ഫ്ലാറ്റ് പോലെ നിൽക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൽ കട്ടായിട്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലച്ച് ഡിസ്ക്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക്, അതുപോലെ തന്നെ പുതിയ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലച്ച് റിലീസ് ബെയറിംഗ് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിനുള്ളിൽ ഈ ഹോളിനകത്തായിട്ട് ഇതിങ്ങനെ കയറ്റിയിടുക. ജസ്റ്റ് ഈ ഒരു ഫിറ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മൂന്ന് ബോൾട്ട് ഇടുക. അതായത് കെട്ടിൻ്റെ മൂന്ന് ബോൾട്ട്, ഒന്ന് ഈ ഭാഗത്ത്, ഒന്ന് ഈ ഭാഗത്ത്, ഒന്ന് ഇതിൻ്റെ അടിയിലായിട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട്. ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇത് കറക്റ്റ് സീറ്റിങ്ങിൽ വെച്ചിട്ട് വേണം മൂന്ന് ബോൾട്ടും കൊള്ളിച്ചിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട്. ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത്, കാരണം എട്ടിൻ്റെയാണ് ബോൾട്ട് വരുന്നത്. അപ്പോൾ ഫോർഡ് ഫിയസ്റ്റയാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ക്ലച്ച്, അതായത് വണ്ടി ഗിയർ എടുക്കുന്ന സമയത്ത്, ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഏത് ഗിയറിലായാലും ഒരു ജെർക്കിങ്, നല്ല രീതിയിലുള്ള ജെർക്കിങ്, അതുപോലെ തന്നെ വണ്ടിക്ക് വലിവ് തീരെ കുറവാണ്. എഞ്ചിൻ റേസ് ആവുന്ന പക്ഷേ വണ്ടി വലിവ് തീരെ കുറവാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഫോർഡ് ഫിയസ്റ്റയുടെ വലിവിനെ കുറിച്ചാണ്, വലിവിൻ്റെ കംപ്ലൈൻറ്റ്, അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ വൈബ്രേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.